ബി ജെ പിയിൽ ചേരാൻ തയ്യാറായ നേതാവ് ഇ പി ജയരാജനായിരുന്നുവെന്ന് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു. ജയരാജൻ്റെ ബി ജെ പി പ്രവേശനം 90% പൂർത്തിയായിരുന്നുവെന്നും സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടായ ഭീകരമായൊരു ഭീഷണി മൂലമാണ് അദ്ദേഹം പിന്മാറിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ജയരാജൻ്റെ മകനുമായി എറണാകുളത്തെ ഒരു ഹോട്ടലിൽ താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. ജയരാജൻ്റെ മകൻ അയച്ച വാട്സപ്പ് സന്ദേശവും ഡൽഹിയിലേക്ക് പോകുന്നതിനായി പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ദല്ലാൽ നന്ദകുമാർ എടുത്ത് നൽകിയ ടിക്കറ്റും ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയും ചെയ്തു. 2023 ഏപ്രിൽ 24 ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പോകാൻ നന്ദകുമാർ എന്തിനാണ് ടിക്കറ്റ് എടുത്തത്? എന്നെ അറിയില്ലെന്ന് പറഞ്ഞ ജയരാജൻ്റെ മകന് എന്തിനാണ് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് 2023 ജനുവരി 18 എറണാകുളത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഞാൻ കാണുന്നത്. ടി ജി രാജഗോപാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഏത് തലയെടുപ്പുള്ള നേതാവ് ബി ജെ പിയിൽ ചേരാൻ വന്നാലും 8 ചുമതലക്കാരിയായിട്ടുള്ള എനിക്ക് അവരുമായി ചർച്ച നടത്താൻ അനുവാദം കേന്ദ്ര നേതാക്കൾ നൽകിയിട്ടുണ്ട്. അത് ഇനിയും താൻ തുടരും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തും ചെയ്യാൻ മടിയില്ലാത്ത നേതാവാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇത്രയും കാലം പറയാതിരുന്നതെന്നും ശോഭ പറയുന്നു. വ്യക്തിഹത്യ നടത്തിയ ദല്ലാൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു. ഒരു സ്ത്രീയെ വ്യക്തിപരമായി അങ്ങേയറ്റം അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് നന്ദകുമാർ ശ്രമിച്ചത്. നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഡി ജി പിക്ക് അടക്കം നന്ദകുമാറിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും ശോഭ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ തനിക്ക് ആലപ്പുഴയിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നും സി പി എം സ്ഥാനാർത്ഥി 3rd എത്തും എന്നുമുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ വേട്ടയാടലുകൾ ആരംഭിച്ചത്. ഇതിനു പിന്നിൽ ഗോകുലം ഗോപാലൻ്റെ കരങ്ങളുണ്ടെന്നും ശോഭ ആരോപിക്കുന്നു. അതിലൊന്നും പേടിച്ച് പിന്മാറുന്ന ആളല്ല താനെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടിയിൽ ആളെ ചേർക്കുന്ന ചുമതലയിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ. പ്രധാനമന്ത്രിയുടെ വീട്ടിലും ഓഫീസിലും അപ്പോയിൻമെൻറ്റ് കിട്ടിയ ആളാണ് ഞാൻ. കെ സുരേന്ദ്രനും ബി എൽ സന്തോഷും തമ്മിൽ തർക്കത്തിലാണെന്നാണ് നന്ദകുമാർ ആരോപിച്ചത്. എന്നാൽ ഞങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്നത് ഒരേ ചോരയാണ്. പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് തീവ്രവാദികൾക്കും മാഫിയകൾക്കും എതിരായ ചോരയാണ്. തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞ ഭൂമിയല്ലാത്ത ഒരു തുണ്ട് ഭൂമി പോലും ശോഭാ സുരേന്ദ്രൻ്റെ പേരിലില്ല. ഇ പിയും ഭാര്യയും ജീവിച്ചിരിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു.